പുട്ട് നമ്മൾ പലതരത്തിലുണ്ടാക്കും. പുട്ടിനകത്ത് ഫില്ലിംഗ് വെച്ചിട്ടുണ്ടാക്കും, അല്ലെങ്കിൽ ഏത്തയ്ക്കാ പുട്ടുണ്ടാക്കും, പലതരത്തിൽ പുട്ടുണ്ടാക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് പുട്ടാണ് ചക്കപ്പുട്ട്. കണ്ടു നോക്കാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പൊ ചക്കപ്പുട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ പുട്ട് അരിപ്പൊടി നനച്ചെടുക്കണം. ഒരു കപ്പ് പുട്ടുപൊടി, അല്ലെങ്കിൽ 1/4 teaspoon ഉപ്പ് ചേർക്കുകയാണ്. വെള്ളം ഗ്രാജുവലി ചേർത്ത് നനച്ചു കൊടുക്കുക. ഓരോ അരിപ്പൊടിക്കും നമ്മുടെ വറവ് അനുസരിച്ച് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. നന്നായിട്ട് നനയണം. വെള്ളം കൂടി പോയാൽ വല്ലാണ്ട് കട്ട കെട്ടും, മാത്രമല്ല ഹാർഡായിട്ട് തോന്നും. വെള്ളം കുറഞ്ഞു പോയാൽ വേവാതെയും വരും, മയമില്ലാത്ത പുട്ട് പോലെയാവും. ഈ പുട്ട് കൂടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഏകദേശം ഞാൻ 1/4 cup വെള്ളമാണ് ഇപ്പം ഈ പൊടിക്ക് ചേർത്ത്. ചില പൊടിക്കൊക്കെ 1 cup തന്നെ വെള്ളം വേണ്ട വരാറുണ്ട്. ഇത് ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പൊടിക്ക് 1/4 cup വെള്ളം ചേർത്തു. ആവശ്യത്തിനായോ നനവായോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും ഒരു ചെറിയൊരു പിടിയെടുക്കുക, എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. അതങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നനവ് കറക്റ്റാന്നുള്ളതാണ്. അപ്പം നനവ് ആവശ്യത്തിനില്ലെങ്കിൽ അത് പൊടിഞ്ഞ് തന്നെ പോകും. അപ്പം അങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് നമുക്ക് പുട്ടുപൊടി അല്ലാതെ അരി വെച്ചിട്ട് അരി കുതിർത്ത് എങ്ങനെ പുട്ടുപൊടി ഉണ്ടാക്കാമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പൊടി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചക്കപ്പുട്ട് ഉണ്ടാക്കാമെന്നാണ്. അപ്പം ഇതിപ്പോൾ ആവശ്യത്തിന് നനഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർക്കണം. പുട്ട് നനച്ച ശേഷം നമ്മൾ 1/2 hour വെച്ച ഒത്തിരി നല്ലതാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഒന്ന് പുട്ട് കുടവന്ന് ചൂടാക്കാം. പുട്ടുകുടത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചക്കപ്പുട്ട് ഉണ്ടാക്കാൻ 2 തരത്തിൽ ചെയ്യാം, രണ്ട് മെത്തേഡും കാണിക്കാം. ഒന്നെന്ന് പറയുന്നത് നമ്മൾ സാധാരണ തേങ്ങ ഇട്ട് ലെയർ ചെയ്യുമല്ലോ, അത് തേങ്ങയുടെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ചക്കയും കൂടെ ചേർക്കുന്നു എന്നുള്ളൊരു വ്യത്യാസമാണ്. ആദ്യം കുറച്ച് തേങ്ങ, പിന്നെ അരിഞ്ഞു വെച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന പഴുത്ത ചക്ക. വരിക്ക ചക്കയാണ് ഇതിന് നല്ലത്. അതിലേക്ക് പുട്ടുപൊടിയിടാം. പകുതിയാകുമ്പോ വീണ്ടും തേങ്ങ. നന്നായിട്ട് ആവി വന്ന ശേഷം ഒരു 4-5 minutes ലോ ഫ്ലെയിമിൽ ഇടുക. അപ്പോഴത്തേക്ക് ആ ചക്കയൊക്കെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ടാവും. ഇതെടുക്കാം. ഇതേപോലെ ചക്കയ്ക്ക് വേറെ ഏത്തയ്ക്ക വെച്ചിട്ട് ചെയ്യാം, ഏത്തയ്ക്ക പുട്ട്. അപ്പം ചക്ക സീസൺ വരുമ്പോൾ എപ്പോഴും ഞാൻ ഉണ്ടാക്കാറുള്ളതാണ് ചക്കപ്പുട്ട്. ഈ ബാക്കിയുള്ള പുട്ടിൻ്റെ ഈ നനച്ച മാവിലേക്ക് ഞാൻ ഫുള്ളായിട്ട് ചക്ക ഇടുകയാണ്. ലെയർ ചെയ്യുവല്ല, ഫുള്ളായിട്ട്.
കുറച്ച് തേങ്ങ. തേങ്ങ നന്നായിട്ടുള്ളതാണ് ചക്കപ്പുട്ടിൻ്റെ രുചി. തേങ്ങയുടെ ടോപ്പിൽ മുമ്പേ വന്ന പോലെ തന്നെ ഇതും ഒരു ആവി വന്ന ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ കുറ്റിപ്പുട്ട് റെഡിയാണ്. ചക്കപ്പുട്ട് കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ പുട്ട്. സാധാരണ പുട്ട് വെച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ കറികളോ ഒന്നും ആവശ്യമില്ല. ഇതും ഒന്ന് ശർക്കരയുടെ കൂടെയോ അല്ലെങ്കിൽ പഞ്ചസാരയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരളവിൽ നമുക്ക് 3 കുറ്റി ചക്കപ്പുട്ട് ഉണ്ടാക്കി എടുക്കാത്ത റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ചക്കയുടെ സീസണിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു റെസിപ്പിയാണ് ഈ ചക്കപ്പുട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ മഹിമാസ് കുക്കിംഗ് ക്ലാസ്.